Hi friends, welcome to my channel. In നമ്മൾ ചെറിയൊരു യാത്ര പോവാണ് ട്ടോ. യാത്ര എന്ന് പറഞ്ഞാൽ ദൂരെയൊന്നും അല്ല. നമ്മുടെ ആലപ്പുഴ തന്നെ ഒരു ഹൗസ് ബോട്ട് യാത്ര. അപ്പോൾ നമ്മുടെ വീടിന്റെ അടുത്ത് നിന്ന് ഒരു 5 മിനിറ്റ്സിലെ യാത്രയേ ഉള്ളൂ ഹൗസ് ബോട്ട് എടുത്തോട്ട് പോകാൻ വേണ്ടി. ഞങ്ങൾ എല്ലാവരും കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ട് ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അനീതിയുടെ ഉമ്മയും പാപ്പയൊക്കെ ഫ്രണ്ടിൽ കാറിലുണ്ട്. ഞങ്ങൾ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹൗസ് ബോട്ട് എടുത്ത് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു നിങ്ങൾക്കൂടെ ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ്. അപ്പോൾ നമ്മൾ വീടിന് അവിടുന്ന് പൊക്കോണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചയിലൂടെ കാണാം. നമ്മളിപ്പോൾ ഹൗസ് ബോട്ട് കിടക്കുന്ന ഭാഗത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ പോകുന്ന ഹൗസ് ബോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അപ്പം റെയ്ഹാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് ഹൗസ് ബോട്ട് വരുന്നത് നോക്കിക്കൊണ്ട്. അത് കുറച്ച് അങ്ങോട്ട് മാറിയായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഹൗസ് ബോട്ട് വന്നപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. നമ്മളെല്ലാവരും അകത്ത് കയറി. അപ്പോൾ ഹൗസ് ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ താഴെയായിട്ട് ഇരിക്കുവാണ് എല്ലാവരും കൂടെ. അപ്പോൾ നമുക്ക് അതിനകത്തുള്ള ബെഡ്റൂമിലൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഈ പോകുന്നത് എൻ്റെ ഇക്കാരുടെ രണ്ടാമത്തെ തന്നെയാണ് കേട്ടോ. ഇതാണ് ഫസ്റ്റ് റൂം. നല്ല അത്യാവശ്യം നല്ല വലിയ റൂമാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാത്രിയിലൊക്കെ നല്ല രസമായിരിക്കും. ഇതാണ് ബാത്റൂം. പിന്നെ നല്ല അടിപൊളി ഒരു ബെഡാണ് കൊടുത്തിരിക്കുന്നത്. നല്ല അടിപൊളി നീറ്റായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വോളിലൊരു ഫ്ലവറിൻ്റെ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ടൊരു മിററും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കണ്ണാടിയിലൊക്കെ നോക്കാൻ വേണ്ടി നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡിലൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. കർട്ടനൊക്കെ മാറ്റി കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വ്യൂ കാണാം. നല്ല സെറ്റപ്പായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. റൂമിലിരുന്നാലും നല്ല വ്യൂ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും ബോട്ടിലൊക്കെ പോകുമ്പോഴത്തേക്കും. പിന്നെ ഇതാണ് റൂമിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു പിക്ചർ എന്ന് പറഞ്ഞാൽ. അവനിങ്ങനെ വന്ന് നോക്കുവാണ്. റെയ്ഹാൻ ഇങ്ങനെ നടക്കുക എല്ലാം നോക്കി നോക്കി. പിന്നെ ഉള്ളൊരു വാഷ് ഏരിയ ആണ്. നമുക്ക് കൈ കഴുകാനൊക്കെ അത്യാവശ്യത്തിനുണ്ട്. പിന്നെ സെക്കൻഡ് റൂമാണിത്. ഇതും നല്ല അത്യാവശ്യം വലിയ റൂമാണ്. അത് കയറുമ്പോൾ തന്നെ ഒരു മിററുണ്ട്. പിന്നെ ഇതുപോലെ വേറൊരു കളറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാത്റൂമുണ്ട്. ഇവിടെ ഒരു വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. ഇതും മാറ്റിയാലും നല്ല അടിപൊളി വ്യൂ കാണാൻ വേണ്ടി പറ്റും. റൂമിലിരുന്നാലും നല്ല കാഴ്ചകൾ കാണാൻ വേണ്ടി പറ്റും. ഇതും നല്ല അടിപൊളിയായിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു ബാത്റൂമാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല ക്ലീനായിട്ട് കൊടുത്തിട്ടുണ്ട് അവർ. ഇതാണ് രണ്ടാമത്തെ റൂം. റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡിലോട്ട് കിച്ചനാണ് ഉള്ളത്. അപ്പോൾ അവിടെ ചേട്ടന്മാരൊക്കെ നിന്നുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറിയില്ല കേട്ടോ. പിന്നെ മുകളിലോട്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു വാഷേരി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിലോട്ട് പോകുമ്പം നല്ല കാഴ്ചയും നല്ല വെളിച്ചവും കാറ്റും എല്ലാം ഉണ്ട്. എല്ലായിടത്തും നോക്കിയാലും ഒരുപോലെ വ്യൂ നമുക്ക് കാണാൻ പറ്റും. നല്ല ഓപ്പണായി കിടക്കുവാണ്. പിന്നെ ഇങ്ങനെ പോകുമ്പോൾ മുകളിൽ രണ്ട് പിക്ചേഴ്സ്, നല്ല മനോഹരമായ പിക്ചേഴ്സ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും കാണുന്നത് ഒരു എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. നല്ല കുഷ്യനൊക്കെ ചെയ്ത് നല്ല നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. കുറേ പേർക്ക് ഒരുപോലെ ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. പിന്നെ നമുക്ക് ഫുഡൊക്കെ കഴിക്കാനുള്ള സൗകര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിളും കുറച്ച് കസേരകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് ഫ്രണ്ടിലിരുന്ന ഫ്രണ്ടാണ് നമ്മൾ ഈ കാണുന്ന ഭാഗം. ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഫ്രണ്ടിലിങ്ങനെ ബോട്ട് പോകുമ്പോൾ, ഹൗസ് ബോട്ട് പോകുമ്പോൾ നമുക്ക് നല്ല ഫ്രണ്ടിലെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. നമ്മൾ ആ ഇരിക്കുന്ന ഏരിയയിൽ തന്നെ ഒരു ടി വി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ്. താഴത്തെ റൂമിനേക്കാൾ ഇച്ചിരി സ്പേസ് ഉള്ള റൂമായിട്ട് എനിക്ക് തോന്നിയിട്ടോ. അപ്പം നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഒരു ബെഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴത്തെ പോലെ തന്നെ വലിയ ബെഡൊക്കെയാണ്. നല്ല നീറ്റായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈഡിലായിട്ട് കുഷ്യൻസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വിൻഡോസും ഒക്കെ ഉണ്ട്. നമുക്ക് താഴ്മയിൽ റൂമിൽ ഇരുന്നാൽ തന്നെയും നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. എ സിയും ഒക്കെ ഉണ്ട്. മൂന്ന് റൂമിലും എ സിയും ഫാനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ടേബിളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാത്റൂം. പിന്നെ എക്സ്ട്രാ ബെഡ് വേണ്ടവർക്ക് ബെഡും ഉണ്ട്. വോളിലൊക്കെ നല്ല വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. മക്കളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. രണ്ടുപേരും അതിൽ രണ്ട് ലോലിപോപ്പൊക്കെ ഇട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കും. എന്നുണ്ടൊക്കെ കാണിച്ച് എന്നുണ്ടൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ രണ്ടുപേരോടും പറഞ്ഞൊന്ന് ഹായ് കാണിക്കാൻ പറഞ്ഞപ്പോൾ രണ്ടുപേരോട് ഹായ് കാണിക്കുവാണ്. ഹൗസ് ബോട്ട് മൂവ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഞങ്ങൾ എല്ലാവരും മേളിൽ തന്നെ ഇങ്ങനെ ഇരിക്കുവാണ്. ഫ്രണ്ടിലായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. അനിയന്മാർ രണ്ടുപേരും താഴെയാണെന്ന് തോന്നുന്നു, അവരെ കണ്ടില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇരുന്ന് മക്കളെല്ലാം ഇങ്ങനെ സന്തോഷിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ ഉള്ള വ്യൂ എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള വ്യൂ ആണ്. അപ്പം നമുക്കിങ്ങനെ പോകുന്തോറും പുതിയ പുതിയ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ ഹൗസ് ബോട്ടുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ വീടുകളും മരങ്ങളും എല്ലാം ഇങ്ങനെ സൈഡിലുണ്ട്. നമുക്ക് എല്ലാം ഇങ്ങനെ കണ്ടുപോകാൻ പറ്റും. അതിലിങ്ങനെ എല്ലായിടത്തോട്ടും വഴികളായിട്ട് ഇങ്ങനെ കിടക്കുവാണ്. അപ്പം പല സ്ഥലത്തോട്ടും ഹൗസ് ബോട്ടുകൾ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുവാണ്. അതിനിടയ്ക്ക് നമ്മളൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് മക്കൾക്ക് കൊടുത്ത് നമ്മളത് കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ഒരു ചേട്ടൻ ഇങ്ങനെ ഒരു കൊച്ചു വള്ളത്തിൽ ഇങ്ങനെ ഐസ്ക്രീമായിട്ട് നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ ബോട്ടിനടുത്തോട്ട് വന്നിട്ട് നമുക്കത് കൊണ്ടു തരും. അപ്പം നല്ല മനോഹരമായ കാഴ്ച കണ്ടില്ലേ നിങ്ങൾ? ഈ ഹൗസ് ബോട്ട് യാത്ര ട്രൈ ചെയ്യാത്ത ആൾക്കാർ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കുറേ നേരം ഇങ്ങനെ വള്ളത്തിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒത്തിരി നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. മുമ്പോട്ട് പോകുന്നതോറും നല്ല നല്ല കാഴ്ചകളാണ് കാണുന്നത്. അപ്പം ഞങ്ങളിവിടെ 3-4 മണിക്കൂറത്തെ യാത്രയേ ഉള്ളായിരുന്നു. ഞങ്ങൾ എളുപ്പമൊന്ന് പ്ലാൻ ചെയ്തതാണ്. അപ്പം ഈ ബോട്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ബോട്ട് തന്നെയാണ്. എൻ്റെ അനിയത്തിയുടെ വാപ്പിയുടെ ബോട്ടാണ്. അപ്പം നോമ്പൊക്കെ വരുമല്ലോ, അപ്പം നമ്മൾ ഓർത്ത് അതിന് മുമ്പ് എല്ലാവരുമായിട്ടൊന്ന് കൂടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എളുപ്പമൊന്ന് പ്ലാൻ ചെയ്ത് പോവുകയാണ്. അപ്പം നേരെ നമ്മൾ കാണുന്നത് പുന്നമടക്കായലാണ്. നമ്മൾ അങ്ങോട്ടാണ് ബോട്ട് ചെല്ലുന്നത്. അപ്പം ഇഷ്ടംപോലെ ഹൗസ് ബോട്ടുകളോ സ്പീഡ് ബോട്ടുകളോ കുഞ്ഞു വള്ളങ്ങളും എല്ലാം പോകുന്നുണ്ട്. അപ്പം ഈ സ്പീഡ് ബോട്ടുകളും സർവീസിങ് ബോട്ടുകളൊക്കെ പോകുമ്പോഴത്തേക്കും ഇങ്ങനൊരു ഓളം തല്ലും സ്പീഡിലൊക്കെ പോയി കഴിയുമ്പോൾ. അപ്പം നമ്മുടെ ഹൗസ് ബോട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഓളത്തിൽ ഇങ്ങനെ ഒന്ന് വെട്ടുന്ന പോലെ തോന്നാം. ആ ഒരു രസമാണ്. നമുക്കിങ്ങനെ കുലുങ്ങുന്ന പോലെ ഫീൽ ചെയ്യും. കായലിൻ്റെ നടുക്കായിട്ട് ഒരു കെട്ടിടമുണ്ട്. എന്തിനാണെന്ന് അറിയത്തില്ല. അവിടെ ചെറിയൊരു ലൈറ്റ് ഹൗസ് പോലെ കണ്ടു. എല്ലായിടത്തും ഇങ്ങനെ ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ വള്ളങ്ങളും ഒക്കെ പോകുന്നുണ്ട്. എവിടെ നോക്കിയാലും വെള്ളം മാത്രമേ കാണുന്നുള്ളൂ. കടൽ പോലെ എല്ലായിടവും പരന്നിങ്ങനെ കിടക്കുക വെള്ളം. കായലിങ്ങനെ പരന്ന് കിടക്കുവാണ്. നമ്മളപ്പോൾ പുന്നമടക്കായൽ നിന്ന് വേറെ സ്ഥലത്തോട്ട് തിരിഞ്ഞിട്ടുണ്ട്. കർഷകളൊക്കെ കണ്ടുവരുമ്പോഴത്തേക്കും കഴിക്കാനുള്ള ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അവരെല്ലാം കൊണ്ട് സെറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞ കറികളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒത്തിരി കറികളുണ്ടായിരുന്നു. രസം, പപ്പടം, സലാഡ്, കരിമീൻ പൊരിച്ചത്, പൈനാപ്പിൾ എരിശ്ശേരി, സാമ്പാർ, തോരൻ, മെഴുക്കുവരട്ടി, ചോറ്. അപ്പോൾ നമ്മൾ ഇത്രയേ പറഞ്ഞുള്ളൂ. നമുക്ക് ഒത്തിരി ഒന്നും വേണ്ടായിരുന്നത് കാരണം നമ്മൾ കുറച്ച് കറികൾ മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പോൾ ബോട്ട് സൈഡിലോട്ട് ഒതുക്കാൻ വേണ്ടി നോക്കുവാണ്. ബോട്ട് ഒതുക്കിയിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട്. ഭയങ്കര കാറ്റുണ്ടായിരുന്നു കേട്ടോ, നല്ല അടിപൊളി കാറ്റായിരുന്നു. അപ്പം ഈ ഒരു പ്ലേസ് ആലപ്പുഴക്കാർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, നല്ലൊരു പ്ലേസാണ്. അത് നടുക്കൂടെ നമുക്കൊരു പാലം പോലെയാണ് അവരത് സെറ്റ് ചെയ്തിരിക്കുന്നത്. കായലിൻ്റെ നടുക്കായിട്ട് നല്ല വ്യൂ ആണ് അവിടെ നിന്ന് നോക്കിയാൽ. അപ്പോൾ ഞാനിവിടെ റെയ്ഹാന് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുവാണ്. ഭയങ്കര പാടാണ്, അവനിങ്ങനെ ഓടി നടക്കുവാണ്. അപ്പോൾ ഞാനതിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞൊക്കെ കൊടുക്കുവാണ്. ആ ടൈമിൽ ഇക്കാട് അനിയനാണ് വീഡിയോ എടുത്തു തന്നത്. നല്ല ടേസ്റ്റുള്ള കരിമീനും ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ, എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ അനിയന്മാർ മാത്രമേ അവിടെ ഇറങ്ങിയുള്ളൂ, അവരവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഭയങ്കര വെയിലായിരുന്നു, മക്കളെയും കൊണ്ട് ഇറങ്ങേണ്ട വിചാരിച്ചത് ഞങ്ങൾ അവിടെ ഇറങ്ങിയില്ല. അപ്പം നല്ലൊരു വ്യൂ കിട്ടുന്ന പ്ലേസാണ്. ഇവിടെ വരാത്ത ആൾക്കാരൊന്ന് വന്ന് നോക്കണം. ടൂ വീലറിലും വരാൻ പറ്റുമെന്നാണ് പറയുന്നത്, എനിക്കറിയത്തില്ല. ഈ പ്ലേസിൻ്റെ പേരും എനിക്കറിയത്തില്ല. അറിയാവുന്ന ആൾക്കാർ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നല്ലൊരു സ്ഥലമാണ്. അതുപോലെ ചെറിയ ചെറിയ ബോട്ടുകളിലൊക്കെ ആൾക്കാർ വന്ന് കാണാൻ വേണ്ടി വരുന്നുണ്ട്. അവിടെ നിന്ന് എല്ലാവരും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ചായ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞെങ്കിൽ ഇരുന്നത് ഞാൻ ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. നമ്മൾ ബോട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്തെടുത്ത് തന്നെ നമ്മൾ അങ്ങോട്ട് തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. നല്ലൊരു യാത്രയായിരുന്നു. ഈ ഒരു യാത്ര നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. എൻ്റെ അനിയൻ്റെ നമ്പറാണ്. അനിയൻ്റെ പേര് അമീർ എന്നാണ് പേര്. അപ്പോൾ നിങ്ങൾക്ക് ഹൗസ് ബോട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ അനിയനെ കോൺടാക്റ്റ് ചെയ്യുക. നല്ലൊരു സർവീസ് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഫുഡും എല്ലാം നിങ്ങൾക്ക് അവർ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു യാത്രയായിരിക്കും ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കോൺ വരും, അതിലൂടൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. ഇനി നമുക്ക് നല്ല വീഡിയോസും നല്ല വ്ളോഗ്സും നല്ല റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക്